ആത്മാർപ്പണവും കുട്ടികളുടെ കഠിനാധ്വാനവും രക്ഷിതാക്കളുടെ സഹകരണവും 2019-20 അധ്യയന വർഷത്തിൽ ഒരു മികച്ച വിജയം നേടുന്നതിന് നമുക്ക് സാധിച്ചു. 2019-20 അധ്യയന വർഷം 10-ാം ക്ലാസ്സിൽ 100% വിജയവും പ്ലസ് ടുവിന് 87% വിജയവും നേടി നമ്മൾ ജൈത്രയാത്ര തുടരുന്നു. കേരളത്തിലെ ദേശീയോത്സവമായ ഓണം ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്തപ്പൂക്കൾ മത്സരം ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടു. ഓണാശംസകൾ ഏവർക്കും നേർന്നു. എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ ആശംസകളും ഹൃദയം നിറഞ്ഞു. ഒരു തുമ്പപ്പൂവിന്റെ ചിരിയായി, ചിങ്ങനിലാവിന്റെ തിളക്കമായി, സുന്ദര സ്വപ്നങ്ങളുടെ തീരിലേറി ഒരു പൊന്നോണം വരവായി, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും തിരുവോണം ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അക്ഷരം അറിവാണ്. ആ അറിവ് പകർന്നു തന്ന അധ്യാപകരോടുള്ള സ്നേഹം ഈ പ്രതികൂല സാഹചര്യത്തിലും കുട്ടികൾ വാക്കുകളിലും വരികളിലും തീർത്തത് ഏറെ കൗതുകം ജനിപ്പിച്ചു. അറിവിന്റെ തിരിനാളം അണയാതെ. ഗാന്ധി ജയന്തി ദിനത്തിൽ സ്പെഷ്യൽ അസംബ്ലി, ക്വിസ് മത്സരങ്ങൾ, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പ്രസംഗ മത്സരങ്ങൾ തുടങ്ങിയവ നടത്തപ്പെട്ടു. വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. പ്രസക്ത ഭാഗങ്ങളിലൂടെ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണ പുതുക്കാൻ ഒരു 2 ഒക്ടോബർ കൂടി. ഞാനൊരു മലയാളി, കേരള ശ്രീമാൻ, മലയാളി മംഗ, ഡ്രോയിങ് കോമ്പറ്റീഷൻസ് തുടങ്ങി മികച്ച രീതിയിൽ നടത്തപ്പെട്ട കേരള പിറവി ദിനത്തിൽ എച്ച് അച്ചങ്കുഞ്ഞു സാർ ഏവർക്കും കേരള പിറവി ദിനാശംസകൾ നേർന്നു. പാഠ്യ പ്രവർത്തനങ്ങളോടൊപ്പം കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്കൂൾ മികച്ച പിന്തുണ നൽകി. 2020-21 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം
നവംബർ 3 രാവിലെ 10:30 മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സീത എം കെ നിർവഹിച്ചു. രൂപത കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട വർഗീസ് പണ്ടാരൻകുടിയിൽ മുഖ്യ സന്ദേശം നൽകി. ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിർമ്മിച്ച യൂർണൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നവംബർ 3 വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട MLA സ്കൂളിൽ വെച്ച് നിർവഹിച്ചു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസി പീറ്റ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ സന്ദേശം നൽകി. നവംബർ 14 ശിശുദിനം. നമ്മുടെ സ്കൂളിൽ സജ്ജീകരിച്ച ശ്രീ VR ബൈജു സ്മാരക ലൈബ്രറിയുടെ നിർമ്മാണ ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. രാജീവ് സാറിന്റെയും റോബിൻ സാറിന്റെയും നേതൃത്വത്തിൽ മറ്റധ്യാപകരുടെ സഹകരണത്തോടുകൂടെ പെയിന്റിംഗ് ചലഞ്ച് ഒരു വേറിട്ട അനുഭവമായി തീർന്നു. അതിൻ്റെ വർണ്ണ കാഴ്ചയിലേക്ക് സാഹചര്യത്തിൽ ടീച്ചേഴ്സിന്റെയും അഭ്യുദയ കാംക്ഷികളുടെയും സഹകരണത്തോടുകൂടി സമൂഹത്തിന്റെ പല തലങ്ങളിൽ സഹായമെത്തിക്കാൻ നമുക്ക് സാധിച്ചു. സ്കൂളിലെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ, TV, ഓണക്കിറ്റ് തുടങ്ങിയവ വിതരണം ചെയ്ത് ഒരു കൈത്താങ്ങാകുവാൻ സെന്റ് പോൾസിന് സാധിച്ചു. സേവന സന്നദ്ധത വളർത്തുവാനുള്ള സംഘടനയായ NSS നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ഈ വർഷം പ്ലാന്തനൽ കൂട്ടം, കിറ്റ് വിതരണം, ബെഡ്ഷീറ്റ് വിതരണം, മാസ്ക് നിർമ്മാണം, പേപ്പർ കോഡ് വിതരണം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി.
മതമേതെങ്കിലുമാകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ അവലോകന ഉദ്ഘാടന യോഗം നമ്മുടെ സ്കൂളിൽ വെച്ച് നവംബർ 10-ാം തീയതി നടത്തി. പാഠ്യപ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ടീച്ചേഴ്സ് ആ കാഴ്ചയിലേക്ക്